എല്ലാ കൂട്ടുകാർക്കും ഹരിശ്രീ എന്നുള്ള ഈ ചാനലിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ പറയട്ടെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും അതിനനുസരിച്ചാണ് നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത്? ആൻസർ ഒരു കടലാസിൽ എഴുതാം, എന്നിട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾ നോക്കിയിട്ട് മാർക്ക് ചെയ്യാം. എത്ര മാർക്ക് കിട്ടിയെന്നും നിങ്ങൾ കണക്കാക്കി വെക്കണം. ഫുൾ മാർക്ക് കിട്ടിയുണ്ടെങ്കിൽ അതിനെക്കാട്ടും ഒരു രണ്ട് മാർക്കൊക്കെ കുറവാണ് വെച്ചെങ്കിലും നിങ്ങൾ കമൻസ് എഴുതിയാൽ നല്ലതാണ്. അപ്പോൾ എനിക്കറിയാൻ സാധിക്കും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കിട്ടുന്നുണ്ടോ എന്ന്. ഫസ്റ്റ് ആൻസർ എ, രാഷ്ട്രപതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്ക്? ആൻസർ സി, രാഷ്ട്രപതിക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന്? ആൻസർ എ, 1993 സെപ്റ്റംബർ 28. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷ് ആണ്. ആൻസർ സി, സാറ്റിറ്ററി ബോഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ? ആൻസർ എ, സെക്രട്ടറി ജനറൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ വിസ്തീർണം ഡാഷ് ചതുരശ്ര കിലോമീറ്റർ ആണ്. ആൻസർ എ, 38,863. നോക്കൂ, ഇതില് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ പറയാണ്, 3 2 ഭാഗത്തും അല്ലേ, പിന്നെ ഇടയില് 808, പിന്നെ ഒരു 6ഉം. അപ്പൊ 3 2 ഭാഗത്തും 8 8, പിന്നെ 6. അപ്പൊ 38,863 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ? ആൻസർ ഡി, കണ്ണൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം? ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം. ആൻസർ എ, ചിന്നാർ, ഇടുക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോൾ? ഇത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടേ. ആൻസർ എ, ഡിസംബർ 2 ഫെബ്രുവരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പക്ഷിപാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ സി, വയനാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷത്തിൽ?
ആൻസർ ബി എ ഡി 1859. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം. ആൻസർ ബി കേരളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി. ആൻസർ ഡി 780 മെഗാവാട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. ആൻസർ ബി മണിയാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ആൻസർ ബി കൊച്ചി 20 പോയിന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അയ്യങ്കാളി ജനിച്ച ദിവസം. ആൻസർ ഡി 1863 ഓഗസ്റ്റ് 28. 1863 ഓഗസ്റ്റ് 28. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആര്? ആൻസർ സി വൈകുണ്ഠസ്വാമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത്? ആൻസർ സി ആർ പാർവതി ദേവി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഗമാനന്ദ അന്തരിച്ച വർഷം. ആൻസർ സി 1961. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ആൻസർ ബി ഇന്ദിരാഗാന്ധി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആര്? ആൻസർ ബി വൈകുണ്ഠസ്വാമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ആൻസർ സി ആറ്റിങ്ങൽ കലാപം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം? ഓപ്ഷൻസ് നോക്കുക, ഏതാണ് ശരിയെന്ന് എഴുതുക. ആൻസർ എ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുണ്ടറ വിളംബരം നടന്നത് എന്ന്? എന്തെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. അതിനനുസരിച്ച് നമ്മുടെ വീഡിയോകൾ കൂടുതൽ കൂടുതൽ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും. കുണ്ടറ വിളംബരം നടന്നതെന്ന്? ആൻസർ ഡി 1809 ജനുവരി 11. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചാന്നാ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള അവകാശം നൽകിയത് എന്ന്? ആൻസർ സി 1859 ജൂലൈ 26. ഓപ്ഷൻസിൽ ജൂലൈ 26 എല്ലാം സെയിം ആണ്. നോക്കൂ,
1859 അതായത് കൊല്ലത്തിലാണ് വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി പഠിക്കണം. 1859 ജൂലൈ 26 മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് ചാന്നാ സ്ത്രീകൾക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യര് രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം. അത് ആർക്കും അറിയാതെ ഇരിക്കാനുള്ള സാധ്യതയില്ല. നമുക്ക് എത്ര പല്ലുകളാണ് ഉള്ളതെന്ന് നമുക്കറിയാം അല്ലേ. ആൻസർ ബി 32. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം. ആൻസർ സി ശ്വാസകോശം. പക്ഷേ ചില ആൾക്കാർ പറയണ്ടേ ഇത് പാൻക്രിയാസ് ആണ്, വൃക്കയാണ്, കരളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവരുടെ ആൻസർ കീ, ഫൈനൽ ആൻസർ കീയിൽ നമുക്ക് കാണുന്ന ആൻസർ ശ്വാസകോശമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രക്തപര്യയന വ്യവസ്ഥ കണ്ടെത്തിയത്. ആൻസർ ബി വില്യം ഹാർവി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ആൻസർ എ മെഡുല ഒബ്ലോങ്കേട്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം. ആൻസർ ഡി സെറിബെല്ലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേശികളെ കുറിച്ചുള്ള പഠനമാണ്. ആൻസർ ബി മയോളജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒഴിവാക്കിയതാണ് മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം. ഇതില് നമ്മള് മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്നത് റൈബോഫ്ലാവിൻ എന്ന് പറയുന്ന ഒരു ബി ഫാമിലിയിലുള്ള ഒരു മെമ്പറാണ്. ഇത് കൂടെ അതായത് ഇത് വാട്ടർ സോല്യൂബിൾ ആണ് അല്ലെ. അപ്പൊ വാട്ടർ സോല്യൂബിൾ ആവുമ്പോ ആ വിറ്റാമിൻ നമ്മളുടെ മൂത്രത്തിലൂടെ ചിലപ്പോ വിസർജിക്കപ്പെടുന്നുണ്ട്. കൂടുതലാവുമ്പോഴാണ് വിസർജിക്കപ്പെടുന്നത്. അപ്പൊ വിറ്റാമിൻ ബി കോംപ്ലക്സ് ആണ് അതായിട്ട് പറയുന്നത്. ഇനി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ എച്ച്. ആൻസർ എ ബയോട്ടിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചതെന്ന്? ആൻസർ ഡി 2015 ഓഗസ്റ്റ് 25. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ആൻസർ എ DDT. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം. ആൻസർ എ ഇലക്ട്രോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തോറിയത്തിന്റെ അയിര്. ആൻസർ എ മോണോസൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ ഐസോടോപ്പ്.
രണ്ടുള്ളത് ഡ്യൂട്ടീരിയം ഡ്യൂട്ടീരിയം, പിന്നെ മൂന്നുള്ളത് ട്രിഷ്യം. 73C. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം. ആൻസർ ഡി, ഓക്സിജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണം. ആൻസർ സി, സോപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ. ആൻസർ ഡി, പ്ലാസ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ്. ആൻസർ എ, ജൂൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനം. ആൻസർ ഡി, ഇതൊന്നുമല്ല. ഇതിലെ തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനം യൂണിഫോം മോഷൻ ആണ്. അതിന്റെ മലയാളം നിങ്ങൾ നോക്ക് തന്നെ വേണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തി. ആൻസർ ബി, ബലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യ നിർമ്മിത പേടകം. ആൻസർ എ, വോയേജർ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.